നമസ്കാരം കോഴിക്കോട് ജില്ലയിലെ പുത്തൂർ മഠം എന്ന ചെറിയ ഗ്രാമത്തിൽ പാവപ്പെട്ട വേലായുധൻ്റെയും ലീലയുടെയും മകനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലാണ് ഇദ്ദേഹം ജനിച്ചത് നാല് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ സ്കൂൾ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നീട് ഉപജീവനത്തിനായി പടവ് ചെത്ത് തുടങ്ങിയ നിർമ്മാണ ജോലികൾക്ക് അദ്ദേഹം പോയി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വലിയ ആവുക എന്നുള്ളതായിരുന്നു പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് പത്താം ക്ലാസ് പരീക്ഷ എഴുതണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു ജോലി കഴിഞ്ഞ് രാത്രി കാലങ്ങളിൽ അദ്ദേഹം ട്യൂഷന് പോയി രണ്ടാമത്തെ ശ്രമത്തിൽ എസ് എസ് എൽ സി പാസ്സായി പിന്നീട് പ്രൈവറ്റായിട്ട് പ്രീ ഡിഗ്രി പരീക്ഷയും പാസ്സായി സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി പിന്നീട് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും എം എയും എം ഫിലും നേടി ആ സമയത്താണ് ഒരു വീക്കിലിയിൽ കണ്ട ഒരു വാർത്തയിൽ നിന്ന് അദ്ദേഹത്തിന് ഐ പി എസ് എന്നുള്ള ഒരു സ്വപ്നം മനസ്സിലേക്ക് വരുന്നത് മൂന്ന് ശ്രമങ്ങൾക്ക് ഒടുവിൽ അദ്ദേഹം ഐ പി എസ് നേടി നമ്മൾ പറഞ്ഞു കൊണ്ട് വരുന്നത് ശ്രീ പി വിജയൻ ഐ പി എസ് ഇന്ന് കേരളത്തിൻ്റെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ആണ് അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ ശ്രീ വിജയൻ ഐ പി എസ് കൊണ്ടുവന്ന പദ്ധതിയാണ് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്ന കേരളത്തിൻ്റെ സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു പദ്ധതി ഇന്ന് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി അത് മാതൃകയാക്കിക്കൊണ്ട് ഇന്ത്യയിലുടനീളം സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ താഴ്ന്ന നിലയിൽ നിന്ന് ഉന്നതിയിലേക്ക് സ്വന്തം പരിശ്രമം കൊണ്ട് വിജയം നേടിയ ശ്രീ പി വിജയൻ ഐ പി എസിനെ പോലെയുള്ള ആളുകളുടെ ജീവിതം നമ്മുടെ കുട്ടികൾക്ക് വരും തലമുറയ്ക്ക് വലിയ മാതൃകയാണ് നൽകുന്നത് നന്ദി